ഹായ് ഗീസ്, എൽ ബി എസിലെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനാണ് കുട്ടികളെ നടക്കാനിരിക്കുന്നത്. അതായത് 8, 9, 10 തീയതികളിലാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുവാനുള്ള ലിങ്ക് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും. പക്ഷെ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ചില മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സംബന്ധിച്ചും അലോട്ട്മെന്റ് സംബന്ധിച്ചും നിരവധി സംശയങ്ങളും കുട്ടികൾ കമന്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കുട്ടികളെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒന്നാമതായിട്ട് ആവശ്യം നമുക്ക് കോളേജും കോഴ്സുകളുടെ ലിസ്റ്റുമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, എൽ ബി എസിന്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ബി എസ് സി നഴ്സിംഗ് കോളേജുകൾ മാത്രമേ ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുള്ളൂ. അത് തന്നെ പൂർണ്ണവുമല്ല. അതിന്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഏതൊക്കെ നഴ്സിംഗ് കോളേജുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഏതൊക്കെയാണ് ഇല്ലാത്തതെന്നുള്ള കാര്യങ്ങൾ വിശദമായി നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ലിസ്റ്റാണ്, അത് ഉടൻ വരുന്നതായിരിക്കും. കൂടാതെ കുറെ കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റിലും അപാകതകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റും എൽ ബി എസ് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും ഓപ്ഷൻ രജിസ്ട്രേഷനെ ബാധിക്കില്ല. നിങ്ങൾക്കറിയാലോ, കീം എഞ്ചിനീയറിംഗിന് റാങ്ക് ലിസ്റ്റ് വരാതെ തന്നെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇതൊന്നും ബാധിക്കില്ല. കൂടാതെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ്, അതുപോലെ സ്പെഷ്യൽ റിസർവേഷൻ റാങ്ക് ലിസ്റ്റുകൾ, അതായത് എൻ സി സി കോട്ടയൊക്കെയുള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റുകളും സെപ്പറേറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എൽ ബി എസിന്റെ സൈറ്റിൽ അപ്ഡേഷൻ വരുന്നതായിരിക്കും. അപ്പൊ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉണ്ടായ ഒരു സംശയമാണ് ഇതിന് എന്തെങ്കിലും ഫീസ് ഉണ്ടോ എന്നാണ്. കുട്ടികളെ യാതൊരു ഫീസും ഇല്ല. നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ലിങ്ക് അവൈലബിൾ ആയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താം. അത് ഡെസ്ക്ടോപ്പ് മോഡിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. കുട്ടികളെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പൂർത്തിയായാൽ അടുത്ത ഘട്ടം ട്രയൽ അലോട്ട്മെന്റ് ആണ്. അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാമെന്നില്ല. അതായത് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിലേക്ക്, അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോളേജ് കോഴ്സുകളിലേക്ക് നിങ്ങൾക്കൊരു അലോട്ട്മെന്റ്, താൽക്കാലിക അലോട്ട്മെന്റ് നൽകുന്നതാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ചിലപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് കിട്ടിയെന്നൊന്നും വരില്ല. ഫുൾ ഇൻഡെക്സ് ഉള്ള കുട്ടികൾ മാത്രമേ ട്രയലിൽ വരുള്ളൂ. ഫുൾ ഇൻഡെക്സ് ഉള്ള കുട്ടികൾ തന്നെ ട്രയൽ അലോട്ട്മെന്റിൽ വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ഒന്നും ടെൻഷനൊന്നും ആവേണ്ട. നമുക്ക് തുടർന്നുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ ആയിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ഇനി കോളേജുകൾ ആഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആഡ് ചെയ്യാവുന്നതാണ്. പലർക്കും ഉണ്ടായൊരു സംശയമാണ് ട്രയലിൽ നമുക്ക് കോളേജുകൾ ആഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. കുട്ടികളെ നമുക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുറെ കോളേജുകൾ നമുക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ ആദ്യം കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ ക്രമ നമ്പറുകളൊക്കെ മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ഉപകാരപ്പെടുന്നത്. നിങ്ങൾക്ക് ഓപ്ഷനുകൾ വീണ്ടും ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ട്രയൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കോളേജുകളുടെ ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ. നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് തന്നെ കൂടുതൽ കോളേജുകൾ കോഴ്സുകളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ട്രയലിൽ അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അത് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡിലോ തേർഡിലോ ഒന്നും തന്നെ കോളേജോ കോഴ്സോ ആഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എൽ ബി എസിൽ പുതുതായിട്ട് കോളേജുകളും കോഴ്സുകളും വന്നു കഴിഞ്ഞാൽ, എൽ ബി എസിന്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ചില കോളേജുകൾക്കൊക്കെ അപ്രൂവൽ കിട്ടുന്നത് പിന്നീടായിരിക്കും. ആ സമയത്ത് എൽ ബി എസിൽ ആ കോളേജുകളുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും. അധികം സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിരിക്കും. ആ ലിസ്റ്റ് വരുന്ന സമയത്ത് എൽ ബി എസ് തന്നെ നമുക്ക് ലിങ്ക് ഓപ്പൺ ആക്കി തരും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കോളേജുകളും കോഴ്സുകളും നമുക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചാൽ കഴിയില്ല കുട്ടികളെ. അപ്പം നോർമലി നിങ്ങൾക്ക് മാക്സിമം ഓപ്ഷനുകൾ ഉൾപ്പെടുത്തുക. വേണ്ടാത്ത നിങ്ങൾക്ക് ആവശ്യാനുസരണം ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഘട്ട അലോട്ട്മെന്റിൽ കടക്കാൻ സാധിക്കില്ല. എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്ന് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട്. കുട്ടികളെ, അലോട്ട്മെന്റ് ലഭിച്ചാൽ നിങ്ങൾ ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തുടർന്നുള്ള അലോട്ട്മെന്റ് നടപടികളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതായത് ഗവൺമെന്റ് കോളേജുകളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ നിങ്ങൾ എൽ ബി എസിലേക്കാണ് ഒരു അഡ്വാൻസ് തുകയാണ് അടയ്ക്കേണ്ടത്, ഫീസ് അല്ല കുട്ടികളെ. അതായത് കുട്ടികളെ, അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആണെങ്കിൽ, അതായത് ഗവൺമെന്റ് കോളേജുകളാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട തുക 22,000 രൂപയാണ്. ഇത് കഴിഞ്ഞ വർഷം അടച്ചതാണ്.
ഇത് നിങ്ങളുടെ ഫീസ് എത്രയാണോ കോളേജിൽ നിങ്ങൾ ചേർന്ന അതിന്റെ ഫീസ് ഉണ്ടാവില്ലേ, ആ ട്യൂഷൻ ഫീസുമായിട്ട് പിന്നീട് അത് അങ്ങോട്ടേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അഡ്വാൻസ് തുക എൽ ബി എസിലേക്കാണ് അടയ്ക്കുന്നത്. ഓക്കെ, ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിൽ, ഏത് സെൽഫ് ഫിനാൻസിങ് കോളേജും ഏത് കോഴ്സ് ആണെങ്കിലും 25,000 രൂപയാണ് അഡ്വാൻസ് തുകയായിട്ട് അടയ്ക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാക്കി തുക, അതായത് ഏകദേശം സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടുകയാണെങ്കിൽ 100,000 എടുത്താണ് ഫീസ് വരുന്നത്, ബാക്കി തുക നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ അടച്ചാൽ മതി. ഓക്കെ, ഇനി ഫീസ് കൺസെഷൻ ആർക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ SC ST OEC, അതുപോലെ തന്നെ നിങ്ങൾ EWS ലൊക്കെ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഫീസ് കൺസെഷൻ അർഹതപ്പെട്ട കുട്ടികളാണെങ്കിൽ ഇവർക്ക് 1,000 രൂപയാണ് ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അലോട്ട്മെന്റ് സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ തുക ഉണ്ടാവും, എത്രയാണോ തുക അടയ്ക്കേണ്ടെന്നുള്ള ഒരു എമൗണ്ട് അതിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഇതേ ഫീസ് തന്നെയാണ്, 1,000 രൂപ തന്നെയാണ്. ഗവൺമെന്റിലാണെങ്കിലും സെൽഫ് ഫിനാൻസിലാണെങ്കിലും SC ST OEC കാൻഡിഡേറ്റ്സിന് 1,000 രൂപ മാത്രം അഡ്വാൻസ് തുകയായിട്ട് അടച്ചാൽ മതി, ബാക്കിയുള്ള ഫീസ് കൺസെഷൻ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫീസ് പേയ്മെന്റ് നടത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഫീസ് പേയ്മെന്റ് നടത്താവുന്നതാണ്. ഒന്ന്, നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ആണ്, അതായത് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. ഇത് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ അപ്ഡേഷൻ നൽകുന്നതാണ്, ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. രണ്ടാമതായിട്ട് ഈ ചലാൻ മുഖാന്തരം, ഒരു ചലാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ആ ചലാൻ മുഖാന്തരമാണ്. അത് സാധാരണ ഫെഡറൽ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് നിങ്ങൾക്ക് അവിടെ നേരിട്ട് പൈസ അടയ്ക്കാവുന്നതാണ്. അവിടെ അക്കൗണ്ട് കാര്യങ്ങളൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് ചലാൻ മുഖാന്തരം സാധാരണ LBS ന് ഫെഡറൽ ബാങ്കുമായിട്ടാണ് ടൈപ്പുള്ളത്, ആ ബാങ്കിലാണ് കൊടുക്കാറുള്ളത്. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള പേപ്പറിനകത്ത്, അതായത് അലോട്ട്മെന്റ് മെമ്മോക്കകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. നമ്മുടെ ചാനലിലൂടെ അതിനൊക്കെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ആവശ്യമാണെങ്കിൽ, അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫീസ് അടയ്ക്കണം, അല്ലാതെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പോകാൻ സാധിക്കില്ല. നിരവധി കുട്ടികൾക്കാണ് ഒരു സംശയം ഉണ്ടായിരുന്നത്. അപ്പൊ എന്ത് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാലും ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തിയിരിക്കണം. ഓക്കെ, പക്ഷെ ഒറ്റ തവണ ഫീ പേയ്മെന്റ് നടത്തിയാൽ മതി. കുട്ടികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലാണ് കിട്ടിയതെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു സമയം അഡ്വാൻസ് തുക നിങ്ങൾ LBS ലേക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി, നിങ്ങൾ പിന്നീട് ഒരു പൈസ അടയ്ക്കേണ്ട. ഇനി ഫസ്റ്റിലൊന്നും കിട്ടാത്ത ഒരു സെക്കൻഡാണ് കിട്ടിയെങ്കിൽ അവിടെ അടയ്ക്കാം, അല്ലാതെ ഫസ്റ്റിന് കിട്ടി പിന്നെ സെക്കൻഡിൽ ഹയർ ഓപ്ഷനും കിട്ടി നിങ്ങൾ രണ്ടാമത് പൈസ അടയ്ക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട, അത് ആവശ്യമില്ല. ഒറ്റ തവണ നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ, ഒറ്റ പ്രാവശ്യമേ ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ. ബാക്കി തുക നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ കോഴ്സ് ഫീസ് അത് നിങ്ങൾ കോളേജിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ കൊടുത്താൽ മതി. ഓക്കെ, ഇനി അഡ്മിഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്? ഫസ്റ്റിലോ സെക്കൻഡിലോ ഒന്നും തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല കുട്ടികളെ, അതിലൊക്കെ തന്നെ നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്തൊക്കെയാ ഓപ്ഷൻ കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്താണോ ആ സമയത്ത് പറയും, നിങ്ങളോട് ഓപ്ഷൻ കൺഫർമേഷൻ ആണെങ്കിൽ അത് പറയും, അങ്ങനെ പ്രകാരം ചെയ്താൽ മാത്രം മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ ഫൈനലായിട്ട്, അതായത് തേർഡ് അലോട്ട്മെന്റിന് ശേഷം, അതായത് December 1st മുമ്പേ ആയിട്ടാണ് കോളേജിൽ നേരിട്ട് പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്. നമുക്കറിയാം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലുകളാണ് ഈ അഡ്മിഷൻ പ്രോസസ്സൊക്കെ കൺട്രോൾ ചെയ്തത്. അവരുടെ ഡേറ്റ് പ്രകാരം ഈ December 31st എല്ലാ അഡ്മിഷൻ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ്, അതായത് തേർഡ് അലോട്ട്മെന്റ് അവസാനിക്കുന്നത് December 1st കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കണമെന്നുള്ളൊരു കട്ട് ഓഫ് ഡേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ബാക്കി വരുന്ന സീറ്റുകളിലേക്കൊക്കെ തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അപ്പോൾ മാത്രമേ നിങ്ങളോട് പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ശരിക്കും നിങ്ങൾ ഫോളോ ചെയ്യണം. എപ്പോഴാണോ കാര്യങ്ങൾ അപ്ഡേഷൻസ് വരുന്ന ആ മുറയ്ക്കായിരിക്കും നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവുക. അപ്പൊ കുട്ടികളെ, നമ്മൾ ആ ഒരു സമയമാകുമ്പോഴാണ് പറയുന്നത്, എല്ലാം ആദ്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കുക, ആ ഒരു സ്പോട്ടിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ കുട്ടികളെ, ഓപ്ഷൻസ് നിങ്ങൾക്ക് മിക്സ് ചെയ്തും കൊടുക്കാവുന്നതാണ്. നഴ്സിംഗ് കഴിഞ്ഞിട്ട് പാരാമെഡിക്കൽസ് കൊടുക്കാം, അല്ലെങ്കിൽ പാരാമെഡിക്കലിന് ശേഷമാണ് നഴ്സിംഗ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്, എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാവുന്നതാണ്, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അത് കുട്ടികളുടെ ചോയ്സ് അനുസരണം ആദ്യം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അല്ലെങ്കിൽ ഗവൺമെന്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ, ഇങ്ങനെ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ റാങ്ക് ഒന്നും ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഇൻഡെക്സ് കാര്യങ്ങളൊന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മാക്സിമം കോളേജുകളും കോഴ്സുകളും കൊടുക്കുക. ഇപ്പൊ കുട്ടികളെ, നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഇവിടെ നിങ്ങളുടെ മാർക്കോ അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്കോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ അത് ആദ്യം കൊടുക്കുക. അത് നഴ്സിംഗ് ആണോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് ആണോ, അത് ഓരോ കുട്ടിയുടെയും അഭിരുചിക്കനുസരിച്ചും താല്പര്യത്തിനനുസരിച്ചും കൊടുക്കേണ്ടതാണ്.
ഇവിടെ നിങ്ങളുടെ മാർക്ക് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ട. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. പക്ഷെ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആരും റാങ്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ കൊടുക്കുക. കാരണം നമുക്ക് ഓപ്ഷൻസുകൾ കൊടുക്കാൻ ഇത്ര ലിമിറ്റഡ് നമ്പർ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. എല്ലാ കോളേജുകളും കോഴ്സുകളും നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും ഫീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ കുട്ടികളെ, തുടർന്നും നമ്മുടെ ചാനലിലൂടെ അലോട്ട്മെന്റ് പ്രോസസ്സുകളെ കുറിച്ചും അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നാൽ ഉടനെ തന്നെ ആ ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോയും കൂടാതെ LBS എല്ലാ ഇൻഫോർമേറ്റീവ് വീഡിയോകളും നമ്മുടെ ചാനലിലൂടെ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.